ആശംസകൾ. അതുപോലെ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. ചെറിയ സെലിബ്രേഷൻ ആയിട്ടൊന്നും സാധാരണ രീതിയിലെ സദ്യ ഓണം. ഇവളാണ് മെയിൻ താരം. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം. കൂടാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്തപ്പൂ ഇടാം. നമ്മള് പൂ ഇടാൻ പോവാണ്. നമ്മുടെ പൂവെല്ലാം ഇവിടെ റെഡിയാണ്. നമുക്കിനി അത്തം ഇടണം. ചിന്നു ഭയങ്കര തിരക്കാണ് അത്തോടുന്നതിന്റെ അരിഞ്ഞോണ്ടിരിക്കുക. ഇവള് ഭയങ്കര വിക്രസ്. ഇവള് ഈ പൂ ഫുള്ള് പാരി എറിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. അത്തം കൊളാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാവി. അയ്യോ ഭയങ്കര വിക്രസാണേ. ഞങ്ങൾ അത്തമെല്ലാം ഇട്ട് സെറ്റാക്കിട്ട് കാണിച്ചു തരാം. അവള് മനപ്പൂർവ്വം അത് കാലത്തിൽ വേണ്ട വേണ്ട തുന്തിരി മോളല്ല. ഇല്ല ഒന്നും കാട്ടൂല. അത്ത വേണോന്ന് ആഗ്രഹമുണ്ട്. ഇവള് സമ്മതിക്കുന്നില്ല. ഇവളെ ഒരാള് പിടിച്ചേ പറ്റുള്ളൂ. അമ്മയ്ക്ക് അടുക്കള പണിയുണ്ട്. സദ്യയൊക്കെ ഒരുക്കാണ്. പിന്നെ ചേട്ടായി ആണെങ്കിൽ ട്രെയിനകത്ത് വന്നു എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ഉറക്കം. കൊച്ചിനെ പിടിക്കാൻ ആരും ഇല്ല. അത്ത വിടാനും സമ്മതിക്കണില്ല. ഇല്ല മാബു അത്തപ്പൂക്കളൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചു. കശിക്ക് വള കിട്ടിയതിന്റെ സന്തോഷമാണ്. അവർക്ക് അവളെ നമുക്ക് ഒരുക്കണം. എങ്ങനെയുണ്ട് മീനെ ഒരുക്കി വന്നിട്ടുണ്ട്. അവള് ഭയങ്കര കുരുത്തക്കേടാട്ടോ. ഒരുവിധം തിരിക്കൂല. ഭയങ്കര കുരുത്തക്കേടാണ്. ഒരിടത്ത് കിടക്കൂല. വീഴാണ്. മറിഞ്ഞങ്ങ് വീഴുക. ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതാക്കളയിൽ അമ്മയെ അടുക്കളയിലുണ്ട്. ഞാൻ അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല ഉറപ്പ്. ഇന്നലത്തെ ട്രെയിനിങ് വന്നതിൻ്റെ ക്ഷീണം. ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുക. എനിക്ക് പിന്നെ വേർപ്പാടിയൊന്നും ഇല്ലല്ലോ. ഇവളെ കൊണ്ട് ഇങ്ങനെ പൊക്കി നടന്നാൽ മതി. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ അടുപ്പത്ത് പായസം തിളയ്ക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ ജോലികളും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ രമ്യയാണെങ്കിൽ പാത്രം കഴുകുന്നതിൻ്റെ അമ്മ ഫുഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവള് ഭയങ്കര ജോലിയാ. ഡി അപ്പം അവള് ഫുഡ് പാത്രം കഴുകട്ടെ. പിന്നെ ഞങ്ങളുടെ അത്തപ്പൂക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. കശുവി അവയുടെ എന്തോ പണിയെടുത്ത പോലെ. പാവ അമ്മ അടുക്കള കിടന്ന് പണിയെല്ലാം എടുത്തത്. കൊച്ചിനെ ചെറു ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചു. അതിനാ ഇത്ര ഫുഡിനായിട്ട് കഴിക്കാനുള്ളത്. എന്തോ എടുത്തു വെച്ചോ.
എല്ലാം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം കഴുകാം. ഫുഡ് കഴിക്കാനുള്ള എല്ലാം എല്ലാം ഞാൻ കഴുകാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുറ്റത്തെ പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാം ഒന്ന് കഴുകി എടുക്കട്ടെ. ചിന്മയെന്നാ പറയുക, എല്ലാവരും നല്ല പണിയിട്ട് ഇല എല്ലാം ഒന്ന് കഴുകണം. നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഇല എല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകി എടുക്കാം. എല്ലാം കഴുകി എടുക്കാം, നമുക്ക് ഫുഡിനുള്ള ഇല എല്ലാം കഴുകി എടുക്കാം. ഇനി ഞാൻ പിടിക്കാം. റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കാനുള്ള എല്ലാം റെഡിയാക്കി വെക്കാം. എല്ലാം എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. ഉണ്ട് നാരങ്ങാച്ചാറുണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്, പരിപ്പുണ്ട്, മോരുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് അമ്മ കേട്ടോ. പാവം അടുക്കളയ്ക്ക് രാവിലെ തൊട്ട് കഷ്ടപ്പെടുകയാണ്, ഞങ്ങളൊന്നും പോയിട്ടില്ല. ചോറും വീട്ടിലെ പൂച്ചക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോവാം. അമ്മ പറഞ്ഞു ചോറ് ദാണ്ടേ ദാണ്ടേ. ആ പൂച്ചമ്മ മാമുണ്ണുന്നേ, ഓണത്തിന്റെ മാമുണ്ണുന്നേ. പിന്നടാ ചോറ് കൊടുത്തു, ഇനി നമുക്ക് ചോറ് കഴിക്കാം. പപ്പയും മോളും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് മോക്കൊരു കുഞ്ഞല ഇട്ടിട്ടുണ്ട്. അവളെ ചോറ് കഴിക്കാനായിട്ട് താഴാക്കുന്നുണ്ട്. ചോറ് കഴിക്കുമ്പോൾ കശുവി ബാബ എന്താ കാണിക്കുന്നത് ഇനി കണ്ടറിയാം. ഇനി അവിടെ നാക്കിക്കോ. ചേട്ടായി കൊച്ചിന് പിന്നെയും പായസം കോരി കൊടുക്കുക, തോനെയും കൊടുക്കണ്ട ടോക്ക്. എല്ലാ മഴ കൊണ്ടുപോയി, തകർച്ചങ്ങ് പെയ്യോ. ആകെ ഇരുട്ടായി മഴ തുടങ്ങിയപ്പോ തന്നെ, നല്ല ഇടിയൊക്കെ ഉണ്ടായോണ്ട് എല്ലാടും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടോ. ഫോട്ടോ എടുക്കാൻ പോലും നിന്നിരുന്നില്ല, എന്തോ ഒരു കുറുമ്പാന്നറിയാമോ. അങ്ങനെ കശ്മീർ ബാബയുടെ കുറച്ച് ക്യൂട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ഭംഗിയുണ്ട്, അവളെല്ലാത്തിനും സമ്മതിച്ചിരുന്ന് തന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയുകയാണ്. ഇനി ഒരു പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. പിന്നെ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ താങ്ക് യു. Thank you.